ഹായ് ഹായ് ഹായ്, നമ്മൾ നാലാം ക്ലാസ് മക്കളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ചെയ്തത്? ആ മാഷ് കുറച്ച് സംഖികൾ തന്നു, നിങ്ങൾ അതൊക്കെ വായിച്ചല്ലേ. ഇനി ഈ ക്ലാസ്സിൽ നമുക്ക് അബാക്കസിൽ കുറച്ച് സംഖികൾ ക്രമീകരിച്ചാലോ. ഇതേ നോക്കിയേ, ഇതല്ല അബാക്കസ്. ഇതിൽ ഏതൊക്കെ സ്ഥാനങ്ങളുണ്ട്? ആ ഒറ്റയുടെ സ്ഥാനമുണ്ട്, പത്തിന്റെ സ്ഥാനമുണ്ട്, നൂറിന്റെ സ്ഥാനമുണ്ട്, പിന്നെ ആ ആയിരത്തിന്റെ സ്ഥാനം കൂടി ഉണ്ട് അല്ലേ. വൺസിന്റെ സ്ഥാനമുണ്ട്, ടെൻസിന്റെ സ്ഥാനമുണ്ട്, ഹൺഡ്രഡ്സ് ഉണ്ട്, പിന്നെ ആ തൗസൻഡ്സ് ഉണ്ട്. നിങ്ങൾ എല്ലാരും ഇത് കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റയുടെ സ്ഥാനത്ത്, വൺസിന്റെ സ്ഥാനത്ത് ഒരു മുത്തിട്ടാൽ എന്താ വായിക്കുക? ആ ഒന്ന് എന്ന് വായിക്കില്ലേ, വൺ എന്ന് വായിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ട് മുത്തിട്ടാലോ? ആ രണ്ട് എന്ന് വായിക്കും, ടു എന്ന് വായിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പത്തിന്റെ സ്ഥാനത്താണെങ്കിലോ മുത്തിടുന്നത്? ആ ഒരു മുത്തിട്ടാൽ പത്ത്, ടെന്ന്. രണ്ട് മുത്തിട്ടാൽ ആ ഇരുപത്, എന്താണ്, ട്വന്റി. അങ്ങനെയാണെങ്കിൽ നൂറിന്റെ സ്ഥാനത്താണെങ്കിലോ മുത്തിടുന്നത്? ഒരു മുത്തിട്ടാൽ ആ വൺ ഹൺഡ്രഡ് അല്ലേ, നൂറ്. രണ്ട് മുത്തിട്ടാലോ ആ ടു ഹൺഡ്രഡ്, ഇരുന്നൂറ് അല്ലേ. ആയിരത്തിന്റെ സ്ഥാനത്താണെങ്കിലോ മുത്തിടുന്നത്? ആയിരത്തിന്റെ സ്ഥാനത്ത് ഒരു മുത്തിട്ടാൽ ആ വൺ തൗസൻഡ് അല്ലേ, ആയിരം. രണ്ട് മുത്തിട്ടാലോ ആ ടു തൗസൻഡ്, രണ്ടായിരം അല്ലേ. അതെല്ലാം നമുക്ക് അറിയാലേ. അങ്ങനെയാണ് ഇപ്പൊ നോക്കിയേ, ആ ആയിരത്തിന്റെ സ്ഥാനത്ത് എത്ര മുത്തുകളുണ്ട്? നാല് മുത്തുകൾ അല്ലേ. പത്തിന്റെ സ്ഥാനത്തോ? ആ പത്തിന്റെ സ്ഥാനത്ത് ഒമ്പത് മുത്തുകളുണ്ട്. നൂറിന്റെ സ്ഥാനത്ത് മുത്തുകൾ ഒന്നുമില്ല അല്ലേ. പിന്നെ അതേപോലെ ഒറ്റയുടെ സ്ഥാനത്തോ? ആ ഒറ്റയുടെ സ്ഥാനത്ത് മുത്തുകളില്ല. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ വായിക്കുക? ആയിരത്തിന്റെ സ്ഥാനത്ത് നാല് മുത്തുകളാണെങ്കില് ഫോർ തൗസൻഡ് അല്ലേ, നാലായിരം. പിന്നെ അടുത്ത സ്ഥാനത്ത് മുത്തുകളില്ല അല്ലേ. പിന്നെ അതേപോലെ അടുത്ത സ്ഥാനത്തോ? പത്തിന്റെ സ്ഥാനത്തോ? ആ ഒമ്പത് മുത്തുകൾ അല്ലേ. ഒമ്പത് മുത്തുകൾ വന്നാല് ആ നയൻറ്റി, തൊണ്ണൂറ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ചേർത്ത് വായിക്കുക? നാലായിരം തൊണ്ണൂറും ചേർന്നാൽ ആ നാലായിരത്തി തൊണ്ണൂറ്. ഫോർ തൗസൻഡും നയൻറ്റി ചേർന്നാൽ ഫോർ തൗസൻഡ് നയൻറ്റി അല്ലേ. എല്ലാവർക്കും വായിക്കാൻ അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വായിക്കുക എന്ന് പറഞ്ഞേ. ആ എങ്ങനെ വായിക്കുക? ഇതില് ആയിരത്തിന്റെ സ്ഥാനത്ത് എട്ട് മുത്തുകൾ ഉണ്ട് അല്ലേ. അതേപോലെ നൂറിന്റെ സ്ഥാനത്തോ? രണ്ട് മുത്തുകൾ. പത്തിന്റെ സ്ഥാനത്തോ? ആ ആറ് മുത്തുകൾ. ഒറ്റയുടെ സ്ഥാനത്തോ? വൺസിന്റെ സ്ഥാനത്ത് അഞ്ച് മുത്തുകൾ അല്ലേ. അപ്പൊ ഇതെങ്ങനെ വായിക്കുക? ആ ആയിരത്തിന്റെ സ്ഥാനത്ത് എട്ട് മുത്തുകൾ അല്ലേ, തൗസൻഡിന്റെ സ്ഥാനത്ത് എയ്റ്റ് അല്ലേ. അപ്പൊ എയ്റ്റ് തൗസൻഡ് എന്താ? ആ എയ്റ്റ് തൗസൻഡ്സ് ചേർന്നാൽ എയ്റ്റ് തൗസൻഡ്, എട്ടായിരങ്ങൾ ചേർന്നാൽ എട്ടായിരം അല്ലേ. നിങ്ങൾ എല്ലാരും കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നൂറിന്റെ സ്ഥാനത്ത് എത്ര മുത്തുകളാ? രണ്ട് മുത്തുകൾ അല്ലേ. അപ്പൊ രണ്ട് നൂറുകൾ ചേർന്നാൽ എന്താ? ആ ടു ഹൺഡ്രഡ്സ് ടു ഹൺഡ്രഡ്. രണ്ട് നൂറുകള് ഇരുന്നൂറ്. അതേപോലെ പത്തിന്റെ സ്ഥാനത്ത് എന്താ? ആ ആറ് മുത്തുകൾ അല്ലേ. സിക്സ് ടെൻസ് അല്ലേ, ആറ് പത്തുകളല്ലേ. അപ്പൊ സിക്സ് ടെൻസ് ചേർന്നാൽ സിക്സ്റ്റി, ആറ് പത്തുകൾ ചേർന്നാൽ അറുപത്. ഏറ്റവും അവസാന മുത്തയുടെ സ്ഥാനത്ത് എന്താ? അഞ്ച് മുത്തുകളുള്ളൂ അല്ലേ. അപ്പൊ അഞ്ച് ഒന്നുകൾ ചേർന്നാൽ ഫൈവ്, ഫൈവ് വൺസ് ഫൈവ് തന്നെയല്ലേ, അഞ്ച് തന്നെയാണല്ലേ. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് എങ്ങനെ വായിക്കുക? ആ എട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച്. എല്ലാരും വായിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇതിലിടാൻ പറ്റാവുന്ന ഏറ്റവും വലിയ മുത്തുകൾ ഇടാം, ഏറ്റവും വലിയ എണ്ണം മുത്തുകൾ ഇടാം. ഒരു സ്ഥാനത്ത് എത്ര മുത്തുകൾ വരെ നമുക്ക് ഇടാം? ആ ഒമ്പത് മുത്തുകൾ വരെ ഇടാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥാനങ്ങളിലും ഞാൻ ഒമ്പത് മുത്തുകൾ ഇട്ടല്ലോ. നിങ്ങൾ കണ്ടോ ഇതെങ്ങനെ വായിക്കുക? ആ ആയിരത്തിന്റെ സ്ഥാനത്ത് ഒമ്പത് മുത്തുകൾ വന്നാൽ എത്രയാണ്? ഒൻപതിനായിരം അല്ലേ, നയൻ തൗസൻഡ്. അതേപോലെ ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്ത് ഒമ്പത് മുത്തുകൾ വന്നാലോ ആ തൊള്ളായിരം, നയൻ ഹൺഡ്രഡ്. അതേപോലെ ടെന്നിന്റെ സ്ഥാനത്തുണ്ടല്ലോ ഒമ്പത് മുത്തുകൾ, അപ്പൊ എന്താ വായിക്കുക? ആ ടെന്നിന്റെ സ്ഥാനത്ത് ഒമ്പത് വന്നാൽ നയൻറ്റി അല്ലേ, തൊണ്ണൂറ്. അതേപോലെ വൺസിന്റെ സ്ഥാനത്ത് ഒമ്പത് വന്നാലോ ആ ഒമ്പത് തന്നെ, നയൻ തന്നെ. ഇതെല്ലാം കൂടി ചേരുമ്പോ എന്താവും? ആ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ അല്ലേ, ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത്. എല്ലാവർക്കും വായിക്കാൻ അറിയാം അല്ലേ, എല്ലാവരും വായിക്കാൻ പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ മാഷ് വേറൊരു സംഖ്യ കാണിച്ചെന്നല്ലോ, നിങ്ങൾ കാണുന്നുണ്ടോ?
ഇതിന്റെ ഉത്തരം എല്ലാ മക്കളും കമന്റ് ബോക്സിൽ ഇടണേ. മാഷ് നോക്കും ആരൊക്കെ ഉത്തരം പറയാൻ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കുറേ വീഡിയോസ് ഇനി ഈ ചാനലിൽ ഉണ്ടാവും. അതൊക്കെ കാണി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കണേ. പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഒക്കെ അയച്ചെടുക്കണം. എല്ലാവരും ചെയ്യലേ, ആ എല്ലാവർക്കും ചെയ്യാനറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.